എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു സിമ്പിൾ വീഡിയോ ആണ്. ഇപ്പോൾ നമ്മുടെ മക്കളൊക്കെ 4 മണിക്ക് വരുമ്പോൾ ചായയ്ക്ക് കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതിനു വേണ്ടി ഞാനിതാ 1 കപ്പ് പച്ചരി 3 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട്. അത് കഴുകി വൃത്തിയാക്കി മിക്സി ജാറിലേക്ക് ഇട്ട് 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം നമുക്ക് ഒത്തിരി വേണം, പക്ഷേ ഇപ്പോൾ അരയ്ക്കുമ്പോൾ നമുക്ക് ഇത്രയും വെള്ളം ഒഴിച്ച് അരച്ചാൽ മതി. അപ്പോൾ ഇത് അരയ്ക്കുമ്പോൾ ഒത്തിരി അരഞ്ഞു പോകരുത്. നമുക്ക് ഒരു തരി തരിപ്പുള്ള ഒരു ബാറ്ററാണ് ഇതിന് ആവശ്യം. നമ്മുടെ ഇടിയപ്പം അപ്പം ആ മാവില്ലേ അതുപോലെ ആയി പോകരുത് കേട്ടോ. അപ്പോൾ ഇത്തിരി തരിയായിട്ട് വേണം. അപ്പോൾ ഇതാ ഇതുപോലെ ഇരിക്കും കേട്ടോ നമ്മുടെ തരി. ഇങ്ങനെ തരി ഉണ്ടെങ്കിൽ അതിന് ടേസ്റ്റ് കാണുള്ളൂ, അല്ലെങ്കിൽ നമ്മുടെ സ്നാക്സ് റെഡിയാക്കുമ്പോൾ അത് ഒരുമാതിരി ഒട്ടി ഒട്ടൽ പോലെ ആയിപ്പോകും. അപ്പോൾ ഇനി നമുക്ക് അടുപ്പിൽ വയ്ക്കാൻ പറ്റിയ ഒരു ചൂട് കട്ടിയുള്ളൊരു പാത്രം എടുക്കാം. ഇനി അതിലേക്ക് ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് കുറുക്കി എടുക്കണം ഈ ബാറ്റർ. അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കുക. നമ്മുടെ പത്തിരി ഇടിയപ്പം ഒക്കെ മാവ് നമ്മൾ തയ്യാറാക്കൂലേ, അതുപോലെയാണ് ഈ മാവെന്ന് കുറുക്കിയെടുക്കുക. പക്ഷേ ഇനി ഇതിൽ കുറച്ച് ചേരുവയും കൂടെ ചേർത്താണ് നമുക്കത് ഒന്ന് റെഡിയാക്കി എടുക്കാനുള്ളത്. അപ്പോൾ ഇതാ മാവിൻ്റെ ആവശ്യത്തിന് വെള്ളമൊക്കെ ഞാൻ വീണ്ടും ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക. അപ്പോൾ ഏത് പലഹാരത്തിനും തേങ്ങയൊക്കെ കൂടുതലിടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഇതാ 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ആയിട്ട് ഞാൻ ഇടുന്നത് ക്യാരറ്റ് ആണ് കേട്ടോ. ക്യാരറ്റ് ഇട്ട് കൊടുക്കുക. ക്യാരറ്റ് മാത്രം ഇട്ടാണ് മതി, ബീട്രൂട്ടൊക്കെ ഇട്ടാൽ നമ്മളതിൻ്റെ കളറൊക്കെ മാറിപ്പോവും, ടേസ്റ്റും മാറും. അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ കാഷ്യൂ നട്ട്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തത്, മുന്തിരി 2-3 ഏലക്ക ചതച്ചത്, പിന്നെ നമുക്ക് കപ്പലണ്ടി ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ മാവിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് ഈ ബാറ്റർ നല്ലതായിട്ട് മിക്സ് ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കുക, ഇല്ലെങ്കിൽ വേണ്ട, ഇങ്ങനെ മതി കേട്ടോ. ഇതാ കണ്ട, ഇതാണ് കറക്റ്റ് പരുവം. അതാ ഇതുപോലെ വെള്ളം, ഇതാണ് വെള്ളത്തിൻ്റെ പരുവം. നമുക്ക് ഈ മാവൊന്ന് വെന്ത് കിട്ടണം, ആ പരുവത്തിൽ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി നമുക്കിതാ ഈ മാവ് ഒന്ന് കുറുക്കിയെടുക്കുക. അതിന് ഞാൻ ഇതാ സ്റ്റൗ ഓണാക്കി ഇതാ പാനൊന്ന് അടുപ്പിലേക്ക് വെച്ച് നല്ലതായിട്ട് ഇത് ഇളക്കി കൊടുക്കുക. അടിയിലൊന്നും പിടിക്കരുത് കേട്ടോ, അത്ര നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടേതാ ഏകദേശം ഈ ബാറ്റർ റെഡിയായി വരുന്നുണ്ട്, നല്ല കട്ടിയായിട്ട് വന്ന്. ഇനി ഇത് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വയ്ക്കണം. ഇതാ ഇത് തണുത്തുണ്ട്, ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവ്. ഇനി ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകളാറ്റി ഉരുട്ടിയെടുക്കാം. അപ്പോൾ നമുക്ക് ഏത് മോഡലിലും എടുക്കാം കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിന്, റൗണ്ടിനാ നീളത്തിനാ. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ചെറിയ ഒരു നീളം പോലെ ഷേപ്പിലാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഇതാ എല്ലാ ഉരുളകളും ഇതുപോലെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ സ്നാക്സ് കഴിക്കുക, നമുക്ക് മധുരമുള്ള ചായരോടെ കഴിക്കാൻ അടിപൊളിയാണ്. എന്ന് നമുക്ക് മക്കൾക്കൊക്കെ ഒരേപോലെ തൈറ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നതിനേക്കാളും ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ വ്യത്യസ്തമായിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്കും ഇഷ്ടമാവും. അപ്പോൾ ഇതാ സ്നാക്സ് ഞാൻ ഇതുപോലെ ഇതാ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആവിയിൽ വേവിച്ച് എടുക്കണം ഇനി നമുക്കിത്. അപ്പോൾ നമുക്ക് ഇഡലി പാത്രത്തിലായാലും റെഡിയാക്കി എടുക്കാം. ഞാനിതാ ഇതുപോലെ സ്റ്റീമറിൽ വെച്ചാണ് എടുത്തത്. അപ്പോൾ ഇതാ 1-20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്നാക്സ് ഇതാ റെഡിയായി കിട്ടിയിട്ടാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്, മധുരമൊന്നുമില്ല, എണ്ണയില്ല. അപ്പോൾ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ സ്നാക്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇതാ ചായയൊക്കെ റെഡിയായി, നമ്മുടെ സ്നാക്സൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ ചായയും സ്നാക്സൊക്കെ ഒന്ന് കൊണ്ടുവയ്ക്കട്ടെ കഴിക്കാൻ വേണ്ടി. ഇനി അവൻ്റെ അഭിപ്രായം കൂടെ ചോദിച്ചോ. അങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടാ? കഴിച്ചില്ലേ? ഞാൻ കഴിച്ചിട്ട് പറ. കൊള്ളാം. ഉപ്പ് കഴിച്ചിട്ട് മനസ്സിലായില്ലേ? അതെ, ഇത് ഗ്രേപ്സ്, ഗ്രേപ്സ് മധുരം അതിനകത്ത് മധുരം ഇല്ല, ഗ്രേപ്സ് നട്ട്സ് ഒക്കെ ഇട്ടിട്ടുള്ളൂ.
മധുരം വെച്ചാ അല്ല, ഇത് വേറെ കൊള്ളാം. നല്ല മഴ. അടിപൊളി കേട്ടോ, പുറത്ത് നല്ല മഴ പെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.